സിയാം. സോ നമ്മളിന്ന് ഭയങ്കര ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിച്ചുവിന്റെ എത്രാമത്തെ കല്യാണം അടി? മൂന്നാമത്തെ. നാല് കല്യാണം തന്നെ മൂന്നാമത്തേണ്. തെറ്റിദ്ധരിക്കേണ്ട, സെയിം പേഴ്സണായിട്ടന്നെ നമ്മൾക്ക് പ്രാന്ത് ആയതുകൊണ്ട് ഇടയ്ക്ക് കല്യാണം കഴിക്കാൻ എനിക്കറിയാൻ പാടില്ല. അല്ലല്ല, അവിടെ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിട്ടോ? അതും ശരിയാണ്. കാരണം ഞങ്ങൾ അഞ്ചുപേരും ഒരുമിച്ച് എത്തുന്ന ഒരു കല്യാണം ഇതുവരെ വീട്ടില്ല. ഈ കല്യാണത്തിന് ഞങ്ങൾ അഞ്ചുപേരും ഒരുമിച്ച് എത്തണം. നിക്കിനെ ചാടിച്ച കഥയാണ് ഏറ്റവും വലുത്. എനിക്ക് എങ്ങനെ ഞങ്ങൾ ചാടിച്ചത് അതൊന്നും അല്ലെങ്കിൽ മൂന്നാല് വാക്കി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒളിച്ചുവിടാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇതുപോലത്തെ ഒരു കൂട്ടുകാരിയുടെ കൂടെ ഞാൻ ഒളിച്ചോടാമെന്ന് തീരുമാനിച്ചു. ബേസിക്കലി ഞങ്ങൾ ഇവളെ ഒളിച്ചോട് കൊണ്ടുവരണം, കാരണം എനിക്കിടെ വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മൊമെൻറ്റ് ഞങ്ങൾ പോയി കറണ്ട് പിടിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായി സമ്മതിച്ച്. ബാഗൊന്നും പാക്ക് ചെയ്തിരുന്നില്ല. 9 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു പൊതുവെ അതാണ് ഇഷ്ടം, ചോദിച്ചാൽ ആദ്യം ഒന്നും എടുത്തില്ല. കുറെ ചോദിച്ച അവസാനം ഞാൻ ചോദിക്കരുത്, ഇവരെ പോലുള്ള ആൾക്കാർ വന്ന് ചോദിച്ചാൽ എൻ്റെ ഡാഡിക്ക് വിടാനുള്ള മനസ്സുണ്ടാവുള്ളൂ. ഞാൻ ആരാ. ഓക്കെ, സോ അങ്ങനെ അവസാനം ഞങ്ങൾ ശരിക്കും ചാടുന്നതെന്ന് പറയുന്നത്, എനിക്ക് ആക്ച്വലി എക്സാം ഉണ്ടായിരുന്നു. 4:30 എക്സാം കഴിഞ്ഞ് ഞാൻ ബസ് കയറി. ആക്ച്വലി ജനീടെ അടുത്ത് വിളിക്കാൻ പറഞ്ഞായിരുന്നു, അവൻ മറന്നുപോയി. എന്നിട്ട് വണ്ടി എന്ന് സർവീസിനോട് കൊടുത്തു. എന്നിട്ട് ഞാൻ ബസ് കയറി തിരുവല്ല പോയി. തിരുവല്ല പോയപ്പോഴേക്കും ഭയങ്കര മഴ എന്നിട്ട് അവൻ ആ പാവ മഴ കൊണ്ട് അവൻ വിളിക്കാൻ വന്നു. വിളിക്കാൻ വന്ന് ഞങ്ങൾ മഴയത്ത് നനഞ്ഞ് നിക്കിയുടെ വീട്ടിൽ പോയി. ഞാൻ ജനിയോട് പൊക്കോളാൻ പറഞ്ഞു, കാരണം വെച്ചാൽ ജനി എന്നെ തിരിച്ചു കൊണ്ടാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിക്കിത ഒട്ടും ഇടത്തില്ലല്ലോ. ജനി എന്നിട്ട് പോയി. എന്നിട്ട് നിക്കിതയുടെ പപ്പയുടെ അടുത്ത്, പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ പപ്പ പെട്ടെന്ന് സമ്മതിച്ചിട്ടോ, ഫോൺ വിളിച്ച് വെച്ചപ്പോൾ ഒന്ന് പപ്പ സമ്മതിച്ചില്ല. പക്ഷേ എന്നിട്ടുണ്ട് പപ്പ പെട്ടെന്ന് സമ്മതിച്ചു. അപ്പം ഞാൻ നിൽക്കുക, ആൻ്റെ എനിക്ക് സേണായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ബേസിക്കലി ലിറ്ററലി ഞാൻ അത്ര നേരം ചോദിച്ചിട്ട് എന്നെ വിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് നീ വന്ന് ചോദിച്ചപ്പോൾ വിട്ടു. അപ്പം ഐ എം ലൈക്ക് ഞാൻ ഇത്ര നേരം ചോദിച്ചത് പിന്നെ എന്നാത്തിനായിരുന്നു. എന്നിട്ട് അവസാനം ഡാഡി ഇട്ടു കൊണ്ട് ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തു ഓട്ടോയിൽ കോട്ടയത്ത്. നിങ്ങൾ ലിറ്ററലി 500 rupees ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ അവധിയെ കടി പൈസ അത്യം പറഞ്ഞു ഓട്ടോയിലായി. പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ട്രെയിൻ പിടിക്കണമല്ലോ. ഒരാൾ എൻ്റെ വീട്ടിൽ വരാൻ, അവൾ അടൂരിലാണല്ലോ പഠിക്കുന്നത്, അറിയാനർക്കറായിരിക്കും. അവളപ്പോൾ തിരുവല്ലയിൽ വന്നു. തിരുവല്ലയിൽ വന്നിട്ടിപ്പോൾ അവൾ അവിടെ നിന്ന് കൂട്ടാൻ ജനി വന്നില്ല. ഈ ബുദ്ധിമുട്ട് ചോദിക്കുക, തിരുവല്ല ഞാൻ ഓട്ടോ പിടിച്ച് കോട്ടയത്ത് പോയിട്ട് എത്ര രൂപയാ? 500. ജനി ലിറ്ററലി നിന്റെ വീട് വിറ്റാൽ പോലും അത്ര 2000 രൂപ എടുക്കണം. സീരിയസ്ലി, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത, കാരണം സാധാരണ ഇടയ്ക്ക് ജനി എന്നെ കോട്ടയത്ത് കൊണ്ടാക്കും. പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാം ഇത് എല്ലാവരും ഇട ഒരു കിട്ടാക്കിട്ട് പോയി. അങ്ങനത്തെ ഒരു 50-50 പ്ലേ ആയിരുന്നു എല്ലാം. നികിത അവിടെ തന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായില്ല. പക്ഷെ ശ്രമിക്കുക. ജഗ്ഗു ഒക്കെ എന്നോട് പറഞ്ഞു പോയി കാലിൽ അങ്ങനെ വീഴുക, പോയി കരിയുക, അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നു. പക്ഷെ പപ്പ വിട്ടു. എല്ലാ സർപ്രൈസും കാരണം അവസാനം ഞങ്ങൾ ഈ അഡ്വഞ്ചറസ് ട്രിപ്പ് പോകുന്നത് കണ്ണൂരിലോട്ടാണ്. ഓൾ ദി വേ ഫ്രം കോട്ടയം ടു കണ്ണൂർ. ഞങ്ങളുടെ ബെസ്റ്റിയുടെ കല്യാണം കൂടാൻ ഞങ്ങളുടെ വേറെ കൂട്ടുകാരി വരുന്നുണ്ട്. അവിടെ 4 മണിക്ക് എത്തും, ഞങ്ങൾ 7 മണിക്ക് എത്തുന്നത്. അതുകൊണ്ട് അവൾ അവളുടെ അടുത്ത് പറയാം, നീ ഒരു കാര്യം 7 മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, ഞങ്ങൾക്ക് ഏതായാലും മിച്ചം. അങ്ങനെയൊക്കെ പറഞ്ഞത് ഗൈസ് ബാക്കിയുള്ള വിശേഷം നമുക്ക് ഓൺ ഡേ റെയിൽവേ. എനിക്ക് എത്ര പ്രാവശ്യം ട്രെയിൻ പോയി, ലോങ് ട്രെയിൻ പോയിട്ടുണ്ടോ? നീ എവിടെ ലോങ് പോയിട്ടില്ല? ആണോ? ആ അപ്പോൾ പോയിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ ഡ്രീം കം ട്രൂ. ഞങ്ങൾ ആക്ച്വലി ആണ് ഫ്രണ്ട്സ് ആയിരിക്കുന്നത് ഗൾഫിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങളിങ്ങനെ കുഞ്ഞി പിള്ളേരെ എവിടെയും വിടത്തിട്ടുള്ള. സോ ഈ നാട്ടിലെ പിള്ളേരെ പോലെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ലോങ് ട്രിപ്പ് അങ്ങനെ പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഈ നാട്ടിലെ പിള്ളേർ ചെയ്യുന്ന പോലെ അഡ്വഞ്ചറസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ഒരു ഡ്രീം തന്നെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വഴി ഞങ്ങൾക്ക് ഈവൻ റെയിൽവേ സ്റ്റേഷൻ നടക്കുന്ന പോലെ ഹായ് നിക്കി നമ്മൾ പോകുന്നു. ഞങ്ങൾക്ക് സിഗ്നിക്ക് നേരത്തെ പറയാം സിംഗപ്പൂർ പോകുന്ന എഫക്റ്റ് ആണെന്ന്. സോ ബാക്കി ആ നീ ഇവിടെ അതല്ല, നീ അല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഭയങ്കര ഒരു ഫീലില്ലേ നിനക്ക്? എന്ത് പട്ടിക്കണ്ട് ചാനി ഇത് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ റെയിൽവേ ഷേ ട്രെയിനിൽ വെച്ച് നികിതയുടെ സർക്കസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഒന്നുമില്ല, ഞാൻ കയറിക്കണത് ഉറപ്പ്. യാ നമുക്ക് സിനിമ കാണാം. ട്രെയിൻ എത്താനായുള്ള സുവർണ നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? കണ്ണൂരിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ശരിക്കും ആ ഒരു ഇത് പറയാം, അല്ല കൊച്ചിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയാം.
ആരോടാണ് കഥ പറയുന്നത്? ആരോടോ വെച്ച് നല്ലോണം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരോടെ നീ തള്ളുന്ന കാര്യമുള്ളത് സിനിമ ആണെന്ന് വിചാരിക്കാം. ചാർജറിന് കേട്ടില്ല. അപ്പന്റെ പുറകെ ഓടി, അപ്പന്റെ പുറകെ ഓടി. എന്നോട് തള്ളുന്നതിന് എങ്ങനെയുണ്ട്? അത് പോകുന്ന ഒരു പോക്ക് എങ്ങനെയുണ്ട്? ഗൈസ് ആക്ച്വലി ഉണ്ടല്ലോ, ഈച്ചിന് അറിയില്ല വരുന്നു, കാരണം ലാസ്റ്റ് മിനിറ്റ് ആള് പെർമിഷൻ കിട്ടിയത്. അപ്പം ഏതായാലും ഒരു കുഞ്ഞ് സർപ്രൈസ് ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾ അഞ്ച് പേരും ഒരുമിച്ച് എത്തുന്നത്, സോ ദാറ്റ്സ് എ ബിഗ് തിങ്. എനിക്ക് ഒറ്റൊരാളില്ലെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് പോയേനെ. ഇപ്പം നിച്ചിനോട് ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ തെറ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നീ എന്താണ് വരായിരുന്നത്? അതിലും വലിയൊരു എനിക്ക്
അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതിനെന്തോ പറയുന്ന ഇംഗ്ലീഷ് അതിനെന്തോ പറയുന്നു. അല്ലത് വേർഡില്ല അല്ലേ, വേർഡില്ല അറിയാത്തവരാണ് നിന്നോട് ചോദിച്ചേ. ഓക്കെ നോ, ഞാനല്ല പറയാൻ വന്നത്, ലൈക്ക് ഞാൻ നിന്നെ കൊണ്ട് വെച്ചു, ബട്ട് ഐ വാസ് ലിറ്റിൽ സ്കേർഡ്, കാരണം ഫ്രണ്ടിലും ലാസ്റ്റിലും നിൽക്കുന്ന ആളാണല്ലോ റിലേയിലും മെയിൻ. സോ ജഗോണി ഞാൻ ഇങ്ങനെ നീ ഓടുന്നുണ്ട്, ഐ തിങ്ക് ഇവിടെ നൂറ, ഐ ഗെസ് നൂറായിരുന്നു. അവരെ സെന്ററില് മിഡിൽ പോർഷനായിരുന്നു, ഇടയിലെ പോർഷനായിരുന്നു ജഗു അല്ല. ഞാൻ കഴിഞ്ഞിട്ട് അപ്പൊ ജഗു ലാസ്റ്റ് നൂറായിരുന്നു, അല്ലെങ്കിൽ സഫ ആയിരിക്കും. നൂറ ബ്ലൂ ഹൗസിലായിരുന്നു ലാസ്റ്റ്, അവള് യെല്ലോ ആയിരുന്നില്ല. അല്ല ഓക്കെ, നൂറ നിനക്ക് മലയാളം എന്തുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഒക്കൊന്നും മനസ്സിലാവില്ല. അവിടെ പിന്നെ ബ്ലോക്ക് സഫയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറ്റുവാണ് ഗൈസ്, ഐ ലിങ്ക് ദാറ്റ് റണ്ണിംഗ് വീഡിയോ, ഇറ്റ് വിൽ ബി ഫൺ യു നോ. ഓക്കെ സോ ഞാൻ എന്താ പറയാൻ പോന്നെ, ഞാൻ ജഗു അല്ല, ഞാൻ ഒക്കെ ഒന്നും ഞങ്ങൾ അവിടെ പേടിച്ച് സൈഡിൽ നിൽക്കോ, നീ ഓടുന്ന കണ്ട് ഞങ്ങൾ എന്നെ ഞെട്ടി വീഴില്ല പോയി. അവളുണ്ട് അവളവിടെ എത്തിയോ, ഇനി ലിറ്ററി ഞാൻ തമാശ. വളരെ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്, വെയിലിട്ട് കൂടെ